എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് രണ്ടാം മൈൽ വ്യൂ പോയിന്റിലാണ്. നമ്മളിന്ന് ഇടുക്കിയിൽ കുറേ സ്ഥലങ്ങൾ കറങ്ങാനായിട്ട് ഇറങ്ങിയേക്കുവാണ്. അപ്പം രണ്ടാം മൈൽ വ്യൂ പോയിന്റ് നമ്മൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ കണ്ട ആ ഒരു ചെങ്കലൻ ഡാമൊക്കെ ഇല്ലേ, അതിൻ്റെ ആ ഒരു റിസർവയറാണ് ഇതവിടെ കാണുന്നത്. താഴെ കാണുന്നത് നല്ല സൂപ്പർ തേയിലത്തോട്ടങ്ങളാട്ടോ. ഇതിവിടെ ഒരു റിസോർട്ടുണ്ട്, മിസ്റ്റി മൗണ്ടൻ. ഇന്ന് നമ്മളോട് അമ്മയും അച്ഛനൊക്കെ ഉണ്ടേ. ഇപ്പം സമയം രാവിലെ 9:30 ആയേ. ഇവിടുന്ന് ഇവിടെ സൈൻ ബോർഡുണ്ട്, ഇങ്ങോട്ട് താഴേക്കൊരു വഴിയുണ്ട്. അതിൽ വഴി കഴിഞ്ഞാൽ രാജാക്കാട് ചെല്ലും, ഇടുക്കിക്ക് പോകാൻ പറ്റും. മൂന്നാറ് നേരെ 8 കിലോമീറ്റർ. വെൽക്കം ടു മൂന്നാറുള്ള ബോർഡും ഇവിടെ തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആ ചെങ്കുളം ഡാമിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ ലക്ഷ്മി ഹിൽസ് കാണിച്ചു തന്നില്ലായിരുന്നോ? ആ ലക്ഷ്മി ഹിൽസിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി എസ്റ്റേറ്റ് നിൽക്കുന്ന ആ സ്ഥലം കൊണ്ടാണ് ലക്ഷ്മി ഹിൽസ് എന്ന് പേര് വന്നത്. ഇന്ന് അവധി ദിവസമൊന്നും അല്ലാത്തതുകൊണ്ട് വലിയ തിരക്കില്ല റോട്ടിൽ. ആനവണ്ടി നമ്മളിത് അങ്ങനെ മൂന്നാറ് ടൗണിൽ എത്തിയേക്കുവാണ്. മൂന്നാറിലെ KSRTC സ്റ്റാൻഡായി കാണുന്നത്. നമ്മൾ മൂന്നാറ് ടൗണിലൊന്നും ഇറങ്ങുന്നില്ല, നേരെ ടോപ്പ് സ്റ്റേഷൻ പോവുകയാണേ. നമ്മൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണേ. അപ്പോൾ അതേ ഞാൻ അക്കരെ ഒരു മലയിൽ ഉരുൾപൊട്ടി ഇപ്പോൾ ഇടിഞ്ഞു പോകുന്നേക്കുന്നത് കണ്ടതാ. കണ്ടോ അങ്ങനെ താഴേക്ക് അതേപടി പോകുന്നേക്കുന്നത്. ഒരു ഏരിയ മൊത്തം അങ്ങനെ തന്നെ പോന്നിട്ടുണ്ട് കണ്ടോ. ആ റോഡെല്ലാം ഇടിഞ്ഞു പോകുന്നത്, റോഡ് ഇപ്പം നന്നാക്കിയേക്കുന്നതാ. വണ്ടിയൊക്കെ അല്ലേ പോകുന്നത് കാണാൻ പറ്റും. ഇതേ ആ സൈഡിൽ ഒരു പള്ളിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. നമ്മളിതേ ഇപ്പം മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കെട്ടാണ് ആ കാണുന്നത്. പക്ഷെ നമ്മളിവിടെ ഇറങ്ങുന്നില്ല, നമ്മൾ നേരെ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോവുക. അത്യാവശ്യം തിരക്കുണ്ടല്ലോ, എല്ലാവരും ഫോട്ടോ എടുക്കുമോ? ഇവിടെ ബ്രിട്ടീഷുകാരുടെ കാലത്തെ പല എസ്റ്റേറ്റുകളിൽ നിന്ന് കാളവണ്ടിയിലായി മൂന്നാറിലേക്ക് തേയില എത്തിച്ചുകൊണ്ടിരുന്നത്. അതിനായിട്ട് അക്കാലത്ത് 500 കാളകളെ വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്തു. എന്നിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു വെറ്റിനറി സർജനെയും അതിൻ്റെ 2 സഹായികളെയും അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഒരു ഫാം പോലെ തുടങ്ങി. ഈ കുണ്ടള മാട്ടുപ്പെട്ടി ഏരിയയിലെല്ലാമായിരുന്നു അതുണ്ടായിരുന്നത്. അപ്പം ഈ മാടുകളുടെ ഗ്രാമം, അതായത് മാട്ടുപ്പെട്ടി, അങ്ങനെയുള്ള പേര് ലോപിച്ചാണ് പിന്നീട് ഈ സ്ഥലത്തിൻ്റെ പേര് മാട്ടുപ്പെട്ടി എന്ന് മാറിയത്. പിന്നീട് ഇവിടെ ഒരു ഇൻഡോസിസ് പ്രോജക്റ്റ് ഉണ്ടായി ഈ പശുക്കളെ വളർത്തുന്നതിന് വേണ്ടി. അവിടുത്തെ ലാബിൽ വികസിപ്പിച്ചെടുത്ത ഒരു സങ്കരയിനം പശുവാണ് സുനന്ദിനി. നമ്മുടെ കേരളത്തിൽ പിന്നീട് ധവള വിപ്ലവത്തിന് തുടക്കം കുറിച്ചതും എല്ലാം ഈ സുനന്ദിനി പശുക്കളുടെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്. ഈ ഭാഗത്തൊക്കെ എപ്പോഴും ആന ഉണ്ടാവാറുള്ളതാണേ, നമുക്ക് ഭാഗ്യമുണ്ടേ കാണാൻ പറ്റും. ഇതാണ് ബോട്ടിങ്ങിന്റെ ഒക്കെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. കുണ്ടള ഡാമിലേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. 10 രൂപ എൻട്രി ഫീ ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് വണ്ടി കയറ്റാൻ. കുറെ ഷോപ്പുകളൊക്കെ കാണുന്നുണ്ട്. ഇടുക്കി ജില്ലയിലെ ദേവികുളം പഞ്ചായത്തിലെ കുണ്ടള എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഡാം ഉള്ളത്. അതുകൊണ്ട് അതിന് കുണ്ടള ഡാം എന്ന പേര് വന്നത് കേട്ടോ. പിന്നെ പെരിയാറിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികളൊന്നായ മുതിരപ്പുഴയാറില്ലേ, അതിൻ്റെ കുറുകെയാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചേക്കുന്നത്. നമ്മുടെ KRACB ഏറ്റവും ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമാണ് ഈ കാണുന്ന കുണ്ടള ഡാം. ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഒരു ടെക്നോളജി ആയിട്ട് ഈ കാണുന്നത്. ഡാമിൻ്റെ ഷട്ടർ അടയ്ക്കാനും തുറക്കാനും ഒക്കെ ഇങ്ങനെ കറക്കാനുള്ള ഒരു യന്ത്രമായിരിക്കുന്നത്. മൂന്നാർ ടൗണിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ ഈ കുണ്ടള ഡാമിലേക്ക്. ഇത് മൂന്നാർ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്കാണുള്ളത്. 1942 February 10 4.5 MW 3 ടർബൈനുകൾ ഉപയോഗിച്ച് 13.5 MW വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നിലയിലാണ് ഇത് നിലവിൽ വന്നത്. പിന്നീട് 1951 March 7 7.5 MW 3 ടർബൈനുകൾ കൂടി കമ്മീഷൻ ചെയ്തു. 2001 ആയപ്പം ഈ പദ്ധതി വീണ്ടും ഒന്നും കൂടെ നവീകരിച്ചു. അന്നേരം 36 MW 37.5
മെഗാവാട്ട് ആയിട്ട് ഉയർത്തി. ഇപ്പോഴത്തെ ഒരു ഇവിടുത്തെ വാർഷിക ഉൽപ്പാദനം എന്ന് പറയുന്നത് 158 മില്യൺ യൂണിറ്റാണ്. നല്ല ഭംഗിയുള്ള യൂക്കാലി വനങ്ങളായതുകൊണ്ടേ നല്ല തണുപ്പും നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ അവിടെയെല്ലാം ഉള്ളത്. പിന്നെ അവിടെയുള്ള മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് കുതിര സവാരിയാണ്. ഈ കാണുന്നതാണ് ഡാമിൻ്റെ കെട്ടിൻ്റെ ഇപ്പുറത്തെ സൈഡ്. കുറച്ച് ഷട്ടർ താത്തി വെച്ച് കുറേശ്ശെ വെള്ളം ഒഴുക്കി വിടുന്നുണ്ട് കേട്ടോ, കൃഷി ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി വെള്ളം എടുക്കാൻ വേണ്ടി ആയിരിക്കണം. ഇതാണ് കുണ്ടള ഡാമിൻ്റെ റിസർവയർ. ഇതിനകത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ, സ്പീഡ് ബോട്ട്, പെഡൽ ബോട്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളെല്ലാം ഉണ്ട്. നല്ലപോലെ സമയമൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമേ. നമ്മൾ ഇവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോലുമില്ല, നമ്മൾ നേരെ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോവാം. വട്ടവട 17 കിലോമീറ്റർ നീതിയേക്കുന്ന ഒരു സൈൻ ബോർഡ് ഉണ്ട്. ആ സൈൻ ബോർഡിൻ്റെ അടുത്തുനിന്നുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. കൃഷിത്തോട്ടങ്ങളെല്ലാം വെച്ച് ഇതേ കോടയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 12:30. താഴെയൊക്കെ ക്യാബേജോ അതുപോലുള്ള സാധനങ്ങൾ കൃഷി ചെയ്തേക്കോ. മഞ്ഞിങ്ങനെ പരക്കുന്നുണ്ട്. വെൽക്കം ടു ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിന്റ്. തമിഴ്നാട് കോട്ടകുടിയോ? നമ്മൾ തമിഴ്നാട് കയറി അല്ലേ. ഇപ്പൊ ടോപ്പ് സ്റ്റേഷൻ തമിഴ്നാടാണ്. ഇതിപ്പോ സമയം കണ്ടോ, ഉച്ചയ്ക്ക് 1:15. ഇപ്പത് ഉച്ചയ്ക്ക് 1:30 ആയിട്ടുണ്ടേ. മഞ്ഞ് കയറി വരുന്നുണ്ടോ? നമ്മൾ വണ്ടി അവിടെ നിർത്തിയിട്ട് നമുക്ക് ഈ വഴിക്ക് കുറച്ച് നടന്നു നോക്കാം. മഞ്ഞിങ്ങനെ താഴെ നിന്ന് കയറി കയറി വരുന്ന നമുക്ക് കാണാൻ പറ്റും. ഇതിങ്ങനെ എസ്റ്റേറ്റിക്കോട്ട് എങ്ങോട്ടോ ഉള്ള വഴിയാണേ. നമുക്ക് ഈ വഴിക്ക് ഇങ്ങനെ പോകാൻ ഒരു വഴിയുണ്ട്, പോയി നോക്കാം. ഇങ്ങനെ വഴി താഴേക്ക് അങ്ങനെ കുറേ ദൂരത്തേക്കുണ്ട് കേട്ടോ. എവിടം വരെ പോകുന്നറിയില്ല. ആ ബസ് പോകുന്നത് ഏതോ കോളേജിലെ കുട്ടികൾ പോകുന്നതാണേ. മഞ്ഞിങ്ങനെ കയറി വന്ന് ഇപ്പോൾ കുറച്ച് സമയം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്നവിടെയൊക്കെ മഞ്ഞ് വന്ന് മൂടും. താഴേന്നാ മഞ്ഞ് കയറി വരുന്നത് കണ്ടോ, നമ്മൾ വണ്ടിയൊക്കെ നിൽക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ മഞ്ഞ് കയറി മൂടുന്നത്. ദേ ഇപ്പം നമ്മൾ കറക്റ്റ് തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക. മഞ്ഞിങ്ങനെ കയറി വരുന്നുണ്ടോ, ഇപ്പോൾ കുറച്ച് സമയം കൊണ്ട് നമ്മൾ നിൽക്കുന്നവിടെ എല്ലാം മഞ്ഞ് ഒന്ന് മൂടും. താഴെ ഭാഗത്തുനിന്ന് ഇങ്ങനെ മഞ്ഞ് കയറി കയറി വന്നുകൊണ്ടിരിക്കുക. നല്ല സ്പീഡിലാണ് മഞ്ഞ് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. കോട ഇപ്പോൾ സമയം കറക്റ്റ് 1:30, ഉച്ചയ്ക്ക് 1:30. ഇതുണ്ട് ഇത്രയും വീതി. ഇവിടെ ഇപ്പോൾ കയറി നിൽക്കുന്നിടത്ത് കുറച്ച് വീതിയുണ്ട്. ആൾക്കാർ ഇതുപോലെ ഇങ്ങനെ കൊളുന്തിലുള്ളാൻ പോകുന്നവരോ അല്ലെങ്കിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പോകുന്നവരൊക്കെ പോയി പോയി ഉണ്ടാക്കുന്ന വഴിയാണ്. ഇടയ്ക്കോടെയൊക്കെ ഉണ്ട്, അപ്പോൾ കൊളുന്തിനുള്ളുന്നവരായിരിക്കും. കറക്റ്റ് താഴെ നിന്നിങ്ങനെ മുകളിലേക്ക് മഞ്ഞ് കയറുന്നു. കുത്തിനെ അങ്ങോട്ട് ഇറക്കുക. കുറച്ചപ്പുറം കൂടെ ഇപ്പോൾ നമുക്കൊരു 10-15 മീറ്റർ പോലും വിസിബിലിറ്റി ഇല്ല. മൂടി എല്ലായിടും, ദേ സൈഡൊക്കെ കംപ്ലീറ്റ് മൂടി. അച്ഛൻ്റെ മേത്തേക്ക് വന്ന് മഞ്ഞ് വന്നടിക്കുന്ന ശരിക്കും കാണാൻ പറ്റും. ക്യാമറ കിട്ടുമോ എന്നറിയത്തില്ല. ഇതാണ് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള വഴി. കറക്റ്റ് ഒരാൾക്ക് കയറിപ്പോകാനുള്ള വീതിയുള്ളേ. മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ ദൂരത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് 1700 അടി ഉയരത്തിലാണ് ഈ ടോപ്പ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ മൂന്നാർ അടുത്താണെങ്കിലും ഈ ടോപ്പ് സ്റ്റേഷൻ തമിഴ്നാട്ടിലെ തേനി ജില്ലയുടെ ഭാഗമാണ് കേട്ടോ. ഇന്നത്തെ കേരളത്തിൽ റെയിൽവേ സ്റ്റേഷനോ റെയിൽവേ ലൈനോ ഒന്നും ഇല്ലാത്ത 2 ജില്ലകളാണ് ഇടുക്കിയും വയനാടും. എന്നാൽ നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഒരു റെയിൽവേ ലൈനൊക്കെ വരുന്നതിന് മുൻപ് ട്രെയിൻ ഓടിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇടുക്കി. അതായത് അന്ന് അതൊക്കെ ഇടുക്കിയുടെ ഭാഗമാണല്ലോ, ഇപ്പോൾ ഈ ടോപ്പ് സ്റ്റേഷൻ തേനിയുടെ ഭാഗമാണ്.
ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് 1902 മുതൽ 1924 വരെയാണ് കുണ്ടള വാലി എന്ന വിളിപ്പേരുള്ള ഈ റെയിൽവേ ലൈൻ നിലനിന്നിരുന്നത്. 1902 മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷനുമായിട്ട് ബന്ധിപ്പിച്ച ഒരു മോണോ റെയിൽ സ്ഥാപിച്ചു. ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് റോപ്പ് വേ വഴി കോട്ടക്കുടിയിലും അവിടെ നിന്ന് തൂത്തുക്കുടി തുറമുഖത്തിലേക്ക് കാളവണ്ടിയിലും എത്തിച്ചായിരുന്നു തേയില ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചിരുന്നത്. 1908 ആയപ്പോഴേക്കും ഈ മോണോ റെയിൽ ഒരു തീവണ്ടിപ്പാതയാക്കി തന്നെ മാറ്റി. പിന്നെ ടോപ്പ് സ്റ്റേഷൻ കൂടാതെ പാലാറിലും മാട്ടുപെട്ടിയിലും റെയിൽവേ സ്റ്റേഷനുകൾ ഉണ്ടായിരുന്നു. ഇവ യഥാക്രമം ടോപ്പ് സ്റ്റേഷൻ, സെൻട്രൽ സ്റ്റേഷൻ, ബോട്ടം സ്റ്റേഷൻ എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ 1924 ജൂലൈയും ഓഗസ്റ്റ് മാസങ്ങളിലായിട്ടുണ്ടായ 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന ഭീകരമായ വെള്ളപ്പൊക്കത്തിൽ ഇതെല്ലാം നശിച്ചുപോയി. പണ്ടൊക്കെ ഈ കൊല്ലവർഷക്കണക്കിലാണല്ലോ എല്ലാ കാര്യങ്ങളും പറയുന്നത്. കൊല്ലവർഷം 1999 വെള്ളപ്പൊക്കം ആയതുകൊണ്ടാണ് ഇത് 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നത് കേട്ടോ. 20-ാം നൂറ്റാണ്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയൊരു വെള്ളപ്പൊക്കമായിരുന്നു അത്. 99 വെള്ളപ്പൊക്കത്തോടൊപ്പം തന്നെ വന്നില്ലെങ്കിലും 1939 1961 പിന്നെ 2018 ഒക്കെ കേരളത്തിൽ വലിയ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇട്ടിരിക്കാൻ പറ്റുള്ളൂ. ആ നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ എത്തിയേക്കും. അവിടുത്തെ കടയാണേ. അവിടുത്തെ എന്തോ ഒരു മെക്കാനിസം ഇങ്ങനെ കറക്കുന്നു. അപ്പോൾ തീ കൂടുതൽ കത്തുന്നത്. ചോളം, ചോക്ലേറ്റ്സ്, താഴ്വാരത്തൊക്കെ എന്തെങ്കിലും വ്യൂ ഉണ്ടാവും. പക്ഷെ നമുക്ക് ഒന്നും കിട്ടുന്നില്ല. അവിടെ ഒരു മലയുണ്ടേ തന്നെ നമ്മൾ കാണിയാലോ. ഈ ടോപ്പ് സ്റ്റേഷൻ്റെ മണ്ണിനൊന്നും ഇപ്പോഴും വലിയ ഉറപ്പൊന്നും ഇല്ലെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായി കാണുന്നത് കഴിഞ്ഞ മഴയത്ത് ഇടിഞ്ഞു പോയിക്കുന്ന ഞാൻ കാണുന്നത്. പിന്നെ ആൾക്കാരെ കൊണ്ട് പറ്റുന്നതുപോലെ അവിടെ എല്ലാം കൊണ്ടുപോയിട്ട് വേസ്റ്റ് വിട്ടിട്ടുണ്ട്. 1926 ഇവിടെ ഉണ്ടായിരുന്ന പഴയ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലായിരുന്നു ടോപ്പ് സ്റ്റേഷൻ, അതിൻ്റെ 1926 എന്ന് എഴുതിയൊക്കെ നമുക്കിപ്പോഴും കാണാൻ പറ്റും. ഉണ്ടോ? 1926 എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ കാണുന്നില്ല. പക്ഷേ നമുക്ക് അതിനോട് ചേർന്ന് നമ്മുടെ നാട്ടിൽ മാത്രമേ ഇതൊക്കെ ഇങ്ങനെയുള്ളൂ. വേസ്റ്റ് കത്തിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. വേറെ വല്ല നാട്ടിലാണ് ഇങ്ങനെ ഒരു പൈതൃക റെയിൽവേ ഉണ്ടായിരുന്നൊക്കെ എങ്ങനെ സംരക്ഷിക്കുമെന്നറിയാമോ? ഇതൊക്കെ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങളാണേ. ഇവിടുത്തെ ഈ ബോർഡിൽ ഇതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ബോർഡ് പോലും പോയി. ബോർഡിൻ്റെ അടുത്ത് തന്നെയാണ് ആ വർഷമൊക്കെ എഴുതി വെച്ചിരുന്നത്. ആ സ്ഥലമൊക്കെ ഉള്ളു. അവിടെ എല്ലാം പള്ള കയറി ഇങ്ങനെ പോയി വേസ്റ്റ് കൂട്ടിയിട്ടേക്കുന്നു. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഈ ഭാഗത്തുണ്ട്. ഇങ്ങനെ 3 സ്റ്റേഷൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. റോപ്പ്വേ പോലെയായിരുന്നു. പിന്നെ അത് ഈ ഒരു ഭാഗത്ത് അതിൻ്റെ കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട്. പക്ഷേ എല്ലാം ഈ കുറ്റി കയറിപ്പോയി. കുരങ്ങണി ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഭാഗമായിട്ട് ചേർന്ന് വരുന്ന ഒരു സ്ഥലങ്ങളാണല്ലോ ഇതെല്ലാം. അതുകൊണ്ട് അവിടെ കുരങ്ങുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര പാവം കേട്ടോ. അറ്റാക്ക് ചാടി കയറുമോ സാധനം? അത് അവര് പറഞ്ഞിട്ടില്ല. രാജാവാണ്. എവിടെ പോയത്? മിക്കവാറും അവിടെ നിന്ന് താഴെ ചാടും. താഴെ വീഴും. താഴത്തേക്ക് ചാടുന്നില്ലത്. ചാടണ്ട, തന്നെ തന്നെ വീണോളൂ. എനിക്ക് മനസ്സിലുണ്ടാ കുരങ്ങിന്റെ പുറകിലിരിക്കുന്ന മലയണ്ണാന്നല്ലേ. അങ്ങനെ ക്ലിയർ ആയിട്ട് കിട്ടണില്ല. അങ്ങ് പോയത് അത് കളയുടെ അത് കൊള്ളൂല. ഞങ്ങളിങ്ങനെ കുരങ്ങുകളുടെ സൗന്ദര്യവും അതിൻ്റെ കളികളും ഒക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പുറകത്തെ കമ്പിൽ ഒരു വലിയ മലയണ്ണാൻ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ക്യാമറയ്ക്ക് ഭയങ്കരമായിട്ട് പരിമിതികളുള്ളതുകൊണ്ട് ഏതായാലും അതിനെയൊന്നും കിട്ടിയില്ല അടുത്ത്. പക്ഷെ എന്തായാലും ഭാഗ്യം കൊണ്ട് അതിന് ശരിക്കും കാണാൻ പറ്റി. പിന്നെ ഉണ്ടല്ലോ, ഈ നമ്മളിതിനെല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ കച്ചവടക്കാർ വന്നിട്ടേ ഈ സംഭവത്തിനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. അവർക്ക് ഇഷ്ടമില്ല. അവർക്ക് ഭയങ്കര ശല്യമായി കുരങ്ങുകൾ. സ്റ്റേഷനിൽ നമ്മൾ ഏകദേശം ഒരു അര കിലോമീറ്ററോളം നടന്നെത്തിക്കഴിയുമ്പം ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ടേ. വാച്ച് ടവറിൻ്റെ മേളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞ് കാരണം യാതൊരു വിസിബിലിറ്റി ഇല്ല എന്നും പറഞ്ഞ് ആരും അതിൻ്റെ മണ്ടേ കയറിയില്ല കേട്ടോ. 20 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൊക്കെ കുറഞ്ഞ സമയത്താണെങ്കിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ തേനി വരെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 10 മീറ്റർ പോലും വിസിബിലിറ്റി ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടുന്ന് ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു പോന്നു. ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് വട്ടവടയ്ക്കാണേ. വട്ടവടയ്ക്കുള്ള യാത്രയും യാത്രയുടെ കൂടുതൽ വിശേഷങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പറ്റുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.